വിശ്വാസം അതല്ലേ എല്ലാം. ഒരുപാട് നമ്മൾ കേട്ട് പഴകിയ ഒരു പരസ്യവാചകമാണ്. വിശ്വാസം പലതിൻ്റെയും ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരാൾ നല്ല വിശ്വാസിയാവുമ്പോൾ ഒരുപാട് വാതിലുകൾ തുറക്കണമെന്നാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നന്മയുടെ, വിശ്വാസത്തിൻ്റെ, പരസ്പര സഹായത്തിൻ്റെ ഒക്കെ വാതിലുകൾ തുറക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് വിശ്വാസം കൂടുമ്പോൾ ഉള്ള വാതിലുകൾ കൂടി അടയ്ക്കുന്ന വിശ്വാസികളെയാണ് കാണുന്നത്. നല്ലൊരു ഹിന്ദു ആയാൽ പിന്നെ മുസ്ലിം എല്ലാം എതിര്, നല്ലൊരു മുസ്ലിം ആയാൽ പിന്നെ ഹിന്ദുക്കളോടൊക്കെയുള്ള അവരുടെ ആരാധനകളോടൊക്കെ വല്ലാത്തൊരു വ്യത്യാസഭാവം. നല്ല വിശ്വാസിക്ക് ഇതൊന്നും ചേർന്നതല്ല. അതുപോലെ തന്നെ ഈ വിശ്വാസമെന്ന് പറയുന്നതിലും ഒരല്പം അകലെ നിന്നെങ്കിലേ മനസ്സിലാവുള്ളൂ. ഈ പണ്ട് ഒരു സമുദ്രത്തിലെ മത്സ്യം ഒരു കാര്യം കേൾക്കാനിടയായി. എന്താണ് ഈ സമുദ്രം എന്നൊരാൾ ചോദിക്കുന്നത് ഈ ഒരു മത്സ്യം കേട്ടു. അവൾ അടുത്തുണ്ടായിരുന്ന മത്സ്യങ്ങളോടൊക്കെ ചോദിച്ചു, എന്താണ് ഈ സമുദ്രം? ആർക്കും വ്യക്തമായൊരു ഉത്തരമില്ല. രണ്ട് മൂന്ന് പേർ കൂടി ചെന്ന് ബാക്കിയുള്ള മത്സ്യങ്ങളോടെല്ലാം ചോദിച്ചു, എന്താണ് ഈ സമുദ്രം? എവിടെയാണ് ഈ സമുദ്രം? നമ്മളെവിടെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു മത്സ്യം പറഞ്ഞത്രേ, ഇങ്ങനെ സമുദ്രമൊക്കെ ഉണ്ടെന്ന് പണ്ട് ഏതോ പുസ്തകത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്നതായി ആരൊക്കെയോ വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ എനിക്കും ഈ സമുദ്രം അറിയില്ല. ഈ മത്സ്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇന്ന് മനുഷ്യരാകെ. ദൈവത്തെ തേടി, വിശ്വാസത്തെ തേടി എല്ലാവരും പരസ്പരം നടന്ന് ചോദിക്കുകയാണ്, എൻ്റെ ദൈവം എവിടെ, എൻ്റെ ദൈവം എവിടെ? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കരുതലിനുള്ളിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിലൂടെയാണ് നാം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ജീവനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷേ അതും തിരിച്ചറിയണമെങ്കിൽ അല്പം അകലത്തിൽ നിൽക്കണം. അതിനോടങ്ങ് ചേർന്ന് പോയാൽ ചിലപ്പോൾ നമുക്ക് മറ്റു പലതും തിരിച്ചറിയാനാവാതെ വരും. അതുകൊണ്ട് വിശ്വാസത്തിൽ നാം എപ്പോഴും ഈ പറഞ്ഞതുപോലെ അല്പം അകലത്തിൽ നിന്ന് നമ്മൾ ഒരേ സമയം ഒരു അഭിനേതാവും അതേസമയം ഒരു പ്രേക്ഷകനുമായിരിക്കണം.